സ്വാഗതം സ്പോർട്സ് ക്യൂയിലേക്ക്. ഒഡീഷ എഫ് സിക്കെതിരായ തോൽവിക്ക് ശേഷം തിരിച്ചു വരവിനൊരുങ്ങുന്ന ബംഗളൂരു എഫ് സിക്ക് തിരിച്ചടിയായി രണ്ട് പ്രധാന താരങ്ങളുടെ പരിക്ക്. മലയാളി താരം ലിയോൺ അഗസ്റ്റിൻ, മിഡ്ഫീൽഡർ ജയേഷ് റാണെ എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ അടുത്ത മത്സരത്തിൽ കളിക്കില്ല. ഡ്യൂറൻ കപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ് ലിയോൺ. ജയേഷ് റാണയാകട്ടെ നോർത്ത് ഈസ്റ്റിനെതിരായ ആദ്യ മത്സരത്തിൽ വലകുലുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ലിയോണിന് ഈ വർഷം ഇനി കളിക്കാനാകില്ലെന്ന് ബംഗളൂരു കോച്ച് പറഞ്ഞു. ഈ സീസണിൽ മികച്ച രീതിയിൽ കളിച്ച രണ്ടുപേരെ നഷ്ടമാകുന്നത് വരും മത്സരങ്ങളിൽ ബംഗളൂരുവിന് തിരിച്ചടിയാകും. എ ടി കെ മോഹൻ ബഗാനിൽ നിന്നെത്തിയ ജയേഷ് തുടക്കം മുതൽ മികച്ച ഫോമിലായിരുന്നു. നോർത്ത് ഈസ്റ്റിനെതിരെ ബംഗളൂരുവിന്റെ മൂന്നാം ഗോൾ നേടിയ താരം ഒഡീഷയ്ക്കെതിരെയും മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഈ സീസണിൽ ഒരു ജയവും തോൽവിയും സ്വന്തമായുള്ള ബംഗളൂരുവിന് വലിയ തിരിച്ചടി തന്നെയാകും ഇരുവരുടെയും പരിക്ക്. ഡ്യൂറൻ കപ്പിലെ തകർപ്പൻ പ്രകടനത്തോടെ ഇക്കുറി ലിയോൺ ഐ എസ് എല്ലിൽ ബംഗളൂരു ടീമിലെ പ്രധാന സാന്നിധ്യമാകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. കോച്ചും ലിയോണിൽ വലിയ പ്രതീക്ഷ രേഖപ്പെടുത്തിയിരുന്നു. നോർത്ത് ഈസ്റ്റിനെതിരായ ആദ്യ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ലിയോൺ കളത്തിലിറങ്ങിയത്. എന്നാൽ ഗ്രൗണ്ടിലിറങ്ങി മിനിറ്റുകൾക്കകം നോർത്ത് ഈസ്റ്റ് താരം ഗുർജീന്ദർ കുമാറിന്റെ ടാക്കിളിൽ ലിയോണിന് പരിക്കേറ്റു. ഒഡീഷയ്ക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ താരം കളിച്ചതുമില്ല. ജനുവരിയിൽ ലിയോൺ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും പെസിയോളി വ്യക്തമാക്കി. കഴിഞ്ഞ സീസണിന്റെ പകുതി മുതൽ ബംഗളൂരുവിന്റെ പ്രകടനം അത്ര മികച്ചതല്ല. അവസാനം കളിച്ച 14 മത്സരങ്ങളിൽ 7 അവർ തോൽക്കുകയായിരുന്നു. ടീമിന്റെ പ്രതാപകാലത്ത് ഒപ്പമുണ്ടായിരുന്ന താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കും ബംഗളൂരുവിന് തിരിച്ചടിയായി. കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ ഒന്ന് പൊരുതാൻ പോലുമാകാതെയാണ് അവർ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയത്. ലിയോണിന്റെയും ജയേഷിന്റെ അഭാവം എത്രത്തോളം ബാധിക്കുമെന്ന് ഞായറാഴ്ചത്തെ മത്സരത്തിൽ കണ്ടറിയാം. രാത്രി 7:30 ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു പോരാട്ടം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാം സ്പോർട്സ് ക്യൂലൂടെ. നമസ്കാരം.